ഹായ് ഫ്രണ്ട്സ്, നജ്മസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തക്കാളി കറി. അപ്പോൾ നമുക്ക് ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ സ്ലൈസുകളായിട്ട് അരിഞ്ഞ് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ മൺചട്ടിയിൽ തന്നെ വെക്കാൻ എല്ലാവരും ശ്രമിക്കണം, എന്നാലും ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. അത് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ തക്കാളി കറി ഉച്ചക്കൊക്കെ ഒരു കറി ഇല്ലെങ്കിലും നമുക്കിതുപോലെ തന്നെ ഒരു തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ജീരകവും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ജീരകം ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കും പാടുള്ളൂ, ഒരുപാടൊന്നും ചേർക്കരുത്. അതിന് ടേസ്റ്റ് ഒരുപാട് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ അരപ്പൊന്ന് ചൂടാകുമ്പോൾ മാത്രം തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് പോകും. ഒത്തിരി തിളയ്ക്കാനൊന്നും പാടില്ല. ഇതേ പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനോട് ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് നാല് വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് എടുക്കാം. നമുക്ക് തക്കാളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെയൊക്കെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.